മെക് പി എസ് സി ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൈപ്പ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് പൈപ്പ് മെറ്റീരിയൽസ് ഏതെല്ലാമെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ബേസായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് മെറ്റാലിക് പൈപ്പ്, നോൺ മെറ്റാലിക് പൈപ്പ് എന്നിങ്ങനെയാണ്. അപ്പോൾ പൈപ്പ് മെറ്റാലിക് ആവുന്ന സമയത്ത് അതിൽ കോട്ടിംഗ് ഒന്നും ഇല്ലാതെ വരുന്ന അൺലൈൻഡ് മെറ്റാലിക് പൈപ്പ്സുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് കാസ്റ്റ് അയേൺ പൈപ്പുകൾ, പിന്നെ ഗാൽവനൈസ്ഡ് അയേൺ പൈപ്പുകളുണ്ട്, മൈൽഡ് സ്റ്റീൽ അതിൻ്റെ പൈപ്പുകൾ, ഡക്റ്റൈൽ സ്റ്റീലിൻ്റെ പൈപ്പുകൾ. ഇനി മെറ്റാലിക് പൈപ്പിൽ തന്നെ കോട്ടിംഗ് വരുന്ന ടൈപ്പുകളുണ്ട്, അതായത് സിമെൻറ്റിൻ്റെ, സിമെൻറ്റ് മോർട്ടാറും അല്ലെങ്കിൽ എപ്പോക്സി ലൈനിങ്ങിൻ്റെയൊക്കെ കോട്ടിംഗ് വരുന്ന ടൈപ്പ് പൈപ്പ് ലൈൻസും ഉണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് നോൺ മെറ്റാലിക് പൈപ്പ്സ്. അപ്പോൾ നോൺ മെറ്റാലിക് പൈപ്പിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കൊണ്ട് അല്ലെങ്കിൽ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ്, പിന്നെ ബാർ റാപ്ഡ് സ്റ്റീൽ, സിലിണ്ടർ കോൺക്രീറ്റ്, ആസ്ബസ്റ്റോസ് സിമെൻറ്റ്, അങ്ങനെയുള്ള പല മെറ്റീരിയലും കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന നോൺ മെറ്റാലിക് പൈപ്പുകളുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് പൈപ്പുകളുമുണ്ട്. അപ്പോൾ പി വി സി, പോളി എത്തിലിൻ, ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്, യു പി വി സി, അങ്ങനെ പല രീതിയിലുള്ള പ്ലാസ്റ്റിക് പൈപ്പുകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പി വി സി ഒക്കെ കോമൺലി യൂസ് ചെയ്യുന്ന പ്ലംബിംഗ് അല്ലെങ്കിൽ വയറിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പൈപ്പുകളാണ്. പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സീവേജ് ട്രാൻസ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഇതേ രീതിയിലുള്ള പലതരത്തിലുള്ള പൈപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പൈപ്പിൻ്റെ ജസ്റ്റ് കാസ്റ്റ് അയേൺ പൈപ്പിൻ്റെ ഫിഗറുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ജി ഐ പൈപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഗാൽവനൈസ്ഡ് അയേണിൻ്റെ, ഡക്റ്റൈൽ അയേൺ പൈപ്പുകൾ, മൈൽഡ് സ്റ്റീലിൻ്റെ പൈപ്പുകൾ, പിന്നെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ പൈപ്പുകൾ. ഇതൊക്കെ നമ്മൾ ഈ കുടിവെള്ള പദ്ധതികളിലൊക്കെ ഈ ഒരു പൈപ്പൊക്കെ കൂടുതലായിട്ടും കാണാറുണ്ട്. പിന്നെ ആസ്ബസ്റ്റോസ് സിമെൻറ്റിൻ്റെ പൈപ്പ്, അത് കൂടുതലും ഹീറ്റ് ആപ്ലിക്കേഷൻ, ചിമ്മിനി അതേപോലുള്ള ആപ്ലിക്കേഷനിലൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. പിന്നെ പി വി സി പൈപ്പുകൾ, പ്രീസ്ട്രെസ്ഡ് പൈപ്പുകൾ, അങ്ങനെ പലതരത്തിലുള്ള പൈപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. പിന്നെ പോളി എത്തിലിൻ പൈപ്പുകൾ, എച്ച് ഡി പി ഇ, ഹൈ ഡെൻസിറ്റി പോളി എത്തിലിനാണ് എച്ച് ഡി പി ഇ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ബാർ റാപ്ഡ് സ്റ്റീൽ സിലിണ്ടർ പൈപ്പ് ലൈന്, അപ്പം അങ്ങനെയുള്ള ടൈപ്പ് ബാർ റാപ്ഡ് സ്റ്റീൽ സിലിണ്ടർ പൈപ്പുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാസ്റ്റ് അയേൺ പൈപ്പ്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സിറ്റി വാട്ടർ സപ്ലൈക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നു. കാശേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഓർത്ത് വെക്കുക, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് വൈഡ്ലി യൂസ്ഡ് ഫോർ സിറ്റി വാട്ടർ സപ്ലൈ. അപ്പോൾ അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 3.7 മുതൽ 5.5 മീറ്റർ വരെയാണ്. അതേപോലെ ഡയമീറ്റർ വരുന്നത് 50 to 900 mm വരെയാണ്. അപ്പോൾ അത് കാസ്റ്റ് അയേൺ പൈപ്പ് രണ്ട് മെത്തേഡിലാണ് ക്രിയേറ്റ് ചെയ്യാറ്. സാൻഡ് മോൾഡിംഗ് ടെക്നിക്ക് വഴിയും സെൻട്രിഫ്യൂഗൽ പ്രോസസ്സ് വഴിയും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സുകൾ ഓർത്ത് വെക്കുക. കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ് അത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. അതുകൊണ്ട് സിറ്റി വാട്ടർ സപ്ലൈയിൽ വൈഡ്ലി ആയിട്ട് കാസ്റ്റ് അയേൺ പൈപ്പ് യൂസ് ചെയ്യുന്നു. ലെങ്ത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, 3.7 to 5.5 മീറ്റർ വരെ ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇമ്പാക്റ്റ് ലോഡ് ഡാമേജ് ഇല്ലാതെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് അണ്ടർഗ്രൗണ്ടിലൊക്കെ ആയിക്കഴിഞ്ഞാലും അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആണ്, എക്കണോമിക്കലാണ്, അങ്ങനെ പല പോയിൻറ്സ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബ്രേക്ക് ആവാനുള്ള സാധ്യത. അപ്പോൾ കാസ്റ്റ് മൊത്തത്തിലുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണിത്, ബ്രേക്ക് ഡ്യൂറിങ്. അപ്പോൾ ഇമ്പാക്റ്റ് ലോഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ പൈപ്പിൻ്റെ കേസിൽ കാസ്റ്റ് മെയിൻ പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ് എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സമയത്തൊക്കെ അത് പെട്ടെന്ന് ബ്രേക്കായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജിൽ വരുന്നുണ്ട്.
പിന്നെ രണ്ടാമത്തെ ടൈപ്പ് പൈപ്പ് ലൈൻ ആണ് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് ജി ഐ പൈപ്പ് എന്ന് ഷോർട്ട് ആക്കിയിട്ട് വിളിക്കും അപ്പോൾ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പൈപ്പാണ് അപ്പോൾ അത് ലാർജ് ഡയമീറ്ററും സ്മോളർ തിക്നെസ്സും ഒക്കെ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു പൈപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ബിൽഡിങ്ങിൻ്റെയും ട്രസ് വർക്കിനും ഒക്കെ വേണ്ടിയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പൈപ്പാണ് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ജി ഐ പൈപ്പ് കാസ്റ്റ് ചെയ്തെടുക്കുന്നതല്ല അല്ലാത്ത രീതിയിൽ സ്റ്റീൽ പ്ലേറ്റിനെയൊക്കെ ബെൻഡ് ചെയ്തിട്ടൊക്കെ ജോയിൻ ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചീപ്പാണ് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് ജോയിൻ ചെയ്യാൻ എളുപ്പമാണ് ഫ്രിക്ഷണൽ ലോസസ് കുറവാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ലൈഫ് ഷോർട്ടാണ് 7 to 10 years വരെയൊക്കെയുള്ളൂ അതിൻ്റെ ലൈഫ് വരുന്നുള്ളൂ പിന്നെ അസിഡിക് ആൽക്കലിക് വാട്ടേഴ്സിൻ്റെയൊക്കെ റിയാക്ഷൻസ് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ജി ഐ പൈപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈപ്പിൽ വരുന്നതാണ് ഡക്റ്റൈൽ അയൺ പൈപ്പ് എന്ന് പറയുന്നത് ഡക്റ്റൈൽ അയൺ പൈപ്പിൽ അഡീഷൻ ഓഫ് മഗ്നീഷ്യം ഇൻ ടു മോൾട്ടൺ അയൺ ഓഫ് ലോ സൾഫർ കണ്ടൻറ്റ് അപ്പോൾ ഇതിൽ മഗ്നീഷ്യം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ മഗ്നീഷ്യം കോസസ് ഗ്രാഫൈറ്റ് ഇൻ ദ അയൺ അപ്പോൾ ഗ്രാഫൈറ്റ് ഫോം ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി അവിടെ ക്രിയേറ്റ് ആവും അതിനെ ബേസ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ഫിയേഴ്സ് അവിടെ ഡെവലപ്പ് ആവും അങ്ങനെ ആ ഒരു ഡക്റ്റൈൽ അയണിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് കൂടുതലായിട്ടും മേക്ക് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ കാസ്റ്റ് പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ ഡക്റ്റൈൽ അയൺ പൈപ്പിന് ഇമ്പാക്ട് റെസിസ്റ്റൻസ് ഹൈ വിയർ ആൻഡ് ടിയർ റെസിസ്റ്റൻസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും ഹൈ ഡക്റ്റിലിറ്റി ഉണ്ടായിരിക്കും കൊറോഷൻ റെസിസ്റ്റൻസും കൂടുതലായിരിക്കും പിന്നെ സ്ട്രോങ് ആയിരിക്കും ഇന്നർ സർഫസ് ഔട്ടർ സർഫസും ഒക്കെ സ്മൂത്ത് ആയിരിക്കും ഡയമീറ്റർ വരുന്നത് 80 mm to 100 mm ആണ് ലെങ്ത്ത് 5.5 meter to 6 meter ആണ് അപ്പോൾ അത് ഡക്റ്റൈൽ അയണിൻ്റെ പ്രത്യേകതകളാണ് അടുത്തൊരു ടൈപ്പാണ് സിമൻറ്റ് കോൺക്രീറ്റ് പൈപ്പ്സ് എന്ന് പറയുന്നത് അത് സ്മോൾ സൈസിലാണ് പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ് വരുന്നത് ഇനി കുറച്ചുകൂടി ലാർജ് സൈസാവുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്കൊന്നുകൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവിടെ റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ് പൈപ്പ് യൂസ് ചെയ്യും അപ്പോൾ അത് സൈസ് വരുന്നത് 1.8 meter to 4.5 meter സൈസ് ഡയമീറ്റർ വരുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ഡയമീറ്റർ 0.6 ഒക്കെ വരുന്ന അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ പ്ലെയിൻ ടൈപ്പ് കോൺക്രീറ്റ് പൈപ്പായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കാസ്റ്റ് ഇൻ സിറ്റുണ്ട് അതേപോലെ പ്രീകാസ്റ്റ് ചെയ്തിട്ടും യൂസ് ചെയ്യാറുണ്ട് മാനുഫാക്ചറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ സൈറ്റ് മാനുഫാക്ചറിങ്ങും ഉണ്ടാവും പ്രീകാസ്റ്റ് മാനുഫാക്ചറിങ്ങും അതേപോലെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂഗൽ ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട് സിലിണ്ടർ ടൈപ്പ് പിന്നെ ഓർഡിനറി മെത്തേഡ് ഓഫ് കോൺക്രീറ്റ് പോറിങ് ആൻഡ് ടാമ്പിങ് അപ്പോൾ അത്രയും കാര്യങ്ങളിലൂടെയൊക്കെ ഈ ഒരു ആർ സി സി പൈപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മിക്സ്ചർ അളവുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് 1:2:2 എന്ന രീതിയിലാണ് മിക്സർ യൂസ് ചെയ്യാറ് അതേപോലെ 6 mm ആണ് അതിൻ്റെ അഗ്രിഗേറ്റ് സൈസും യൂസ് ചെയ്യാറ് പിന്നെ ഗ്രേറ്റർ ദാൻ 30 meter വരുന്ന സമയത്ത് പ്രീസ്ട്രെസ്ഡ് പൈപ്പാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻസൈഡ് സർഫസ് വളരെ സ്മൂത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഡ്യൂറബിൾ ആണ് ലോ മെയിൻ്റനൻസ് കോസ്റ്റ് 75 years ലൈഫ് പറയുന്നുണ്ട് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പോയിൻ്റ് പിന്നെ അണ്ടർ വാട്ടറിലൊക്കെ ഈ ഒരു സംഭവം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും
ഹെവി വെയിറ്റ് ആയതുകൊണ്ട് ഫ്ലോട്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അപ്പം ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ അതിൽ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെയിറ്റ് ഉള്ള സംഭവമാണ് സോ അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ബ്രേക്കായി പോകാനുള്ള സാധ്യത കൂടുതലാണ് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് വീണ്ടും ജോയിൻ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുന്ന കേസാണ് ഈ ഒരു കോൺക്രീറ്റ് പൈപ്പിൽ വെരി ഹൈ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ അതിന് പറ്റാറില്ല അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം ജോയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് ഇതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പോയിൻസുകളാണ് പിന്നെ അടുത്തൊരു ടൈപ്പാണ് വിട്രിഫൈഡ് ക്ലേ പൈപ്പ് അപ്പോൾ കളിമണ്ണ് കൊണ്ടുള്ള ഒരു ടൈപ്പ് പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു പൈപ്പാണ് ഫ്രീ ഫ്രം കൊറോഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇപ്പോൾ സീവേജ് ഡ്രെയിനേജ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഒരു വിട്രിഫൈഡ് ക്ലേ പൈപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 0.6 മീറ്ററിലാണ് അവൈലബിൾ ആവുന്നത് 0.6 മീറ്ററിലാണ് ആ ഒരു പൈപ്പ് അവൈലബിൾ ആവുന്നത് അടുത്ത് വരുന്നത് ആസ്ബറ്റോസ് ഷീറ്റാണ് അപ്പോൾ ആസ്ബറ്റോസ് സിലിക്ക സിമൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഹൈ സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് 10 to 90 cm ആണ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത് ലെങ്ത്ത് 4 മീറ്റർ പിന്നെ പ്രഷറിൻ്റെ റേഷ്യോ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് 350 kN/m² to 1400 kN/m² ആണ് അപ്പോൾ അതിൻ്റെ പ്രഷർ 50 to 250 m ഹെഡ് ഓഫ് വാട്ടർ താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് സ്കിൽഡ് ലേബറിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും എക്സ്പാൻഷൻ ജോയിൻസിൻ്റെ ആവശ്യങ്ങൾ കുറവായിരിക്കും സ്മോൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ കോസ്റ്റ്ലി ആണ് ബ്രിട്ടിലാണ് സോഫ്റ്റ് ആണ് അപ്പോൾ ഹൈ പ്രഷർ നമുക്കിവിടെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ വരുന്നൊരു ടൈപ്പാണ് പോളിത്തീൻ പൈപ്പ് എന്ന് പറയുന്നത് അപ്പം അത് പ്ലാസ്റ്റിക് പൈപ്പിന് എക്സാമ്പിൾസാണ് ഇപ്പോൾ PVC പൈപ്പ് HDPE LDPE അങ്ങനെ പല ടൈപ്പിലുള്ള മെറ്റീരിയൽസൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ പൈപ്പിനെയാണ് പോളിത്തിലീൻ പൈപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ റേഞ്ചസ് ഫ്രം 15 to 150 mm എന്നാണ് പറയുന്നത് ആൻഡ് ലെങ്ത്ത് വരുന്നത് 350 mm ആണ് HDPE കേസിലൊക്കെ കൂടുതലായിട്ട് ഇപ്പോഴത്തെ കേസിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് HDPE ഒക്കെ അപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് കോസ്റ്റ് വളരെ കുറവാണ് ഇൻസൈഡ് സർഫസ് ഒക്കെ വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ഒന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇപ്പോൾ കൂടുതൽ പ്ലംബിങ് ഇലക്ട്രിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും ഈ ഒരു പോളിഎഥിലീൻ പൈപ്പുകളാണ് സോ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൈപ്പ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക സോ കീപ് വാച്ചിങ് താങ്ക് യു